ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി കാലിയോഗ്രാഫിക് വാൾ ഡെക്കോർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കാർട്ടൂണ് 35 cm സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഗൂഗിളിൽ കണ്ടൊരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ തോന്നി. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം 3 സർക്കിൾ വരച്ചെടുക്കണം കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ. നിങ്ങളടുത്ത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഇർക്കിളി ആയാലും മതി. എന്തെങ്കിലും എടുത്തിട്ട് അതിലൊരു 7 inch സൈസിൽ അത് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ ജസ്റ്റ് ഫുള്ളായിട്ട് ആ 7 inch വെച്ചിട്ട് 2 സൈഡായിട്ട് വലിയ സർക്കിളിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് ആ സർക്കിൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. അത് ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിൻ്റെ ഒരു 1/4 inch സൈസ് വിട്ടിട്ട് ഒരു മാർക്കും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിക്കിൽ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 5 inch ഒക്കെ വരുന്നുണ്ടാവും. അത് അടയാളപ്പെടുത്തിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിത് വരച്ചു കൊടുക്കുന്നത്. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അളവിലൊന്ന് ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് വരച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ള് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിത് മുഴുവനായിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഡയമണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കുക. അവിടെ നമുക്ക് കട്ട് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അത് ഇതുപോലെ ഇരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ആ ചെറിയ പോർഷൻസിൽ ഡയമണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തത് അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായി അത് കട്ട് ചെയ്തെടുത്താൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. നമ്മൾ ബ്ലാക്ക് അക്രലിക് പെയിൻ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് യൂസ് ചെയ്ത് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കാലിയോഗ്രാഫിക്കായിട്ട് നമ്മൾ സിൽവർ കളറിലുള്ള ഒരു പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് അത് ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്താലും മതി. സിൽവർ കളർ പെയിൻറ്റോ ഗോൾഡ് പെയിൻറ്റോ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പെയിൻ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലെങ്ങാനും കട്ട് ചെയ്തിട്ട് ഇതേപോലെ അള്ളാഹു ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം അതിന് മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിക്കോ, അപ്പോൾ ഫിനിഷിങ് കിട്ടും, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഭംഗിയുള്ള പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മഷാല്ല, നല്ല ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.